മരിക്കുമെന്ന് ഉറപ്പായ ഒരാൾ തൻ്റെ മരണം ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യും, ഏതളവ് വരെ പോകും? നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മാനാട് എന്ന സിനിമയെക്കുറിച്ചാണ്. മാനാട് 2021 ഇറങ്ങിയ മാനാട് എന്ന തമിഴ് സിനിമ ഒരു ടൈം ലൂപ്പിൻ്റെ കഥ പറയുന്നു. എന്താണ് ടൈം ലൂപ്പ്? ഒരു കഥയിലെ ടൈം ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആ കഥയിലെ ക്യാരക്ടേഴ്സ് അനുഭവിച്ച സംഭവങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നു, അങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഉദാഹരണം, ഹീറോ രാവിലെ എഴുന്നേൽക്കുന്നു, കൈ തട്ടി ചായ മറിയുന്നു, താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി റോഡിലേക്ക് കയറുന്നു, വണ്ടി ഇടിച്ച് മരിക്കുന്നു. ഹീറോ കണ്ണു തുറക്കുമ്പോൾ ബെഡിലാണ്. വീണ്ടും എഴുന്നേൽക്കുന്നു, കൈ തട്ടി ചായ മറിയുന്നു. ഇതിനു മുമ്പ് ഈ സംഭവം നടന്നതാണല്ലോ എന്ന് മനസ്സിലാക്കിയ ഹീറോ റോഡിലിറങ്ങുന്നത് വളരെ സൂക്ഷിച്ചാണ്. കാരണം കഴിഞ്ഞ കഥയിൽ റോഡിൽ വണ്ടി തട്ടിയാണല്ലോ മരിച്ചത്. സൂക്ഷിച്ചിറങ്ങുന്ന ഹീറോ കാല് തെറ്റി ഓടയിൽ വീണു, അവിടെ മരിക്കുന്നു. എന്തു വന്നാലും മരിക്കുമെന്ന് ഹീറോയ്ക്കൊപ്പം മനസ്സിലായി. മൂന്നാമത് തവണയോ എഴുന്നേൽക്കുന്നു, ചായ മറിയാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷിക്കുന്നു. അങ്ങനെ ചായ കൈ തട്ടി മറിയാതെ എഴുന്നേറ്റ് വരുന്നു. റോഡിലേക്ക് കയറാതെ പുറകുവശത്തെ ഗേറ്റ് വഴി പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ സമയം പുറകുവശത്ത് പുല്ല് വെട്ടുന്ന അയാളുടെ കയ്യിലിരിക്കുന്ന യന്ത്രത്തിൻ്റെ അറ്റത്ത് നിന്ന് ആ കറങ്ങുന്ന സംഭവം അത് തെറിച്ച് ഹീറോയുടെ തലയിൽ കൊള്ളുന്നു, അയാൾ മരിക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നു താനൊരു ടൈം ലൂപ്പിലാണ്. തൻ്റെ മരണം ഒഴിവാക്കാൻ, അടുത്ത ദിവസത്തേക്ക് കടക്കാൻ അയാളുടെ ശ്രമങ്ങളാണ് സാധാരണ ടൈം ലൂപ്പ് സിനിമകളിൽ. ഇപ്പോൾ പറഞ്ഞത് ഒരു ഡേ ടൈമിലെ ടൈം ലൂപ്പിൻ്റെ ഉദാഹരണമാണ്. ഈ സിനിമയിലും ഒരു ഡേ ടൈം ലൂപ്പിൻ്റെ കഥയാണ് പറയുന്നത്. ടൈം ലൂപ്പ് അടിസ്ഥാനമാക്കി നിരവധി ഇംഗ്ലീഷ്, കൊറിയൻ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേരുകളും ഈ സിനിമയിൽ പറയുന്നുമുണ്ട്. മാനാട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തീർത്ത ഒരു ടൈം ലൂപ്പ് ചിത്രമാണ്. സംവിധായകൻ വെങ്കട് പ്രഭു, ഗോവ, മങ്കാത്ത മുതലായ വിജയ ചിത്രങ്ങളുടെ സംവിധായകനാണ്. അഭിനയിക്കുന്നവർ സിലംബരസൻ അഥവാ STR, അല്ലെങ്കിൽ സിംബു, കല്യാണി പ്രിയദർശൻ, SJ സൂര്യ. ചിമ്പു ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കോയമ്പത്തൂരിൽ വന്നിറങ്ങുന്നു. എന്നാൽ കല്യാണപ്പെണ്ണാണെങ്കിലോ ചിമ്പുവിൻ്റെ ഒരു സുഹൃത്തുമായി അടുപ്പത്തിലാണ്. കല്യാണപ്പെണ്ണിനെ ആ സ്ഥലത്ത് നിന്ന് പുറത്തിറക്കി തൻ്റെ സുഹൃത്തിനോടൊപ്പം ഒളിച്ചോടാൻ സഹായിക്കുക എന്നതാണ് ചിമ്പുവിൻ്റെ ഉദ്ദേശം. വഴിയിൽ തടസ്സങ്ങളുണ്ടാകുന്നു, SJ സൂര്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് രംഗത്ത് വരുന്നു, തുടർന്ന് ചീഫ് മിനിസ്റ്റർ കൊലപ്പെടുന്നു, പുറകെ ചിമ്പുവും. ചിമ്പു ഡേ ടൈം ലൂപ്പിലാണ്, വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നു. ഓരോ ലൂപ്പിലും കഴിഞ്ഞ തവണത്തെയൊക്കെ ഫ്ലോപ്പുകൾ മാറ്റി തന്നെയും CMനെയും വീണ്ടും രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ട്വിസ്റ്റ് വരുന്ന അവിടെയല്ല, വില്ലനായ SJ സൂര്യയും ഈ ടൈം ലൂപ്പിൽ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ സൂര്യയാണ് CMന്റെ മരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ചിമ്പു ഓരോ ടൈം ലൂപ്പിലും സംഭവങ്ങൾ മാറ്റുന്നു, CMനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം SJ സൂര്യയ്ക്ക് സംഭവമൊന്നും വ്യക്തമാകുന്നില്ല. എന്നാൽ അവസാനം കാര്യം മനസ്സിലാകുന്നു. ചിമ്പു CMനെ രക്ഷിക്കാനായി പ്ലാനുകൾ മാറ്റുന്നതനുസരിച്ച് ടൈം ലൂപ്പിലുള്ള സൂര്യയും പ്ലാനുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അയാൾക്ക് CMനെ വധിക്കണം. ചിമ്പു CMനെ രക്ഷിക്കുമോ? ചിമ്പു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? മുതലായ ചോദ്യങ്ങൾക്കായി സിനിമ കാണുക. രസകരമായി കാണാവുന്ന സിനിമയാണ് മാനാട്. ചിലയിടത്തൊക്കെ ടൈം ലൂപ്പ് അല്പം ഓവർ അല്ലേ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ലാഗോ ബോറഡിയോ തോന്നാത്ത വിധം എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. നല്ല പവറും അടിപൊളി ഡാൻസും ഫൈറ്റ്സുമാണ് ചിമ്പുവിൻ്റെ പ്ലസ് പോയിൻ്റ്. എന്നാൽ ഇതൊരു ചിമ്പു സിനിമയല്ല. കഥയിൽ ചിമ്പു ഹീറോയായി വരുന്നേ ഉള്ളൂ. തൻ്റെ മെയിൻ പ്ലസ് പോയിൻ്റ്സായ ഡാൻസിനും ഫൈറ്റ്സിനും അധികം ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. കാരണം ഇതൊരു വെങ്കട് പ്രഭു സിനിമയാണ്, വേണ്ടത് മാത്രം ചേർത്തിരിക്കുന്നു. ചിത്രത്തിൽ SJ സൂര്യ വരുമ്പോഴാണ് സംഭവങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. പ്രകടനത്തിലും SJ സൂര്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എൻജോയ് ചെയ്ത് കാണാവുന്ന രീതിയിലാണ് അദ്ദേഹം സിനിമ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമായി കാണാവുന്നതാണ്. ടൈം ലൂപ്പ് സിനിമകൾ എടുത്തു നോക്കിയാൽ ചിലതൊക്കെ വളരെ രസകരമാണെങ്കിലും ചിലതൊക്കെ വളരെ ബോറ് തന്നെയാണ്. എന്നാൽ അതൊരു ഇന്ത്യനൈസ്ഡ് വേർഷനാകുമ്പോൾ, തമിഴിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെ ചെയ്തിരിക്കുന്നു, എങ്ങനെ രസകരമാക്കിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ ഉണ്ടാകാനുള്ള ചാൻസുകളും ഉണ്ട്. പടം ഒരു വിജയമായിരുന്നു. അപ്പോൾ സിനിമ കാണുക, ആസ്വദിക്കുക. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.